ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. മൂന്നാം ക്ലാസ്സിലെ മലയാളത്തിലെ മറ്റൊരു പാഠഭാഗത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് താളവും മേളവും എന്ന പാഠഭാഗത്തിലെ തന്നെ കാനനോത്സവം എന്ന ഒരു പുതിയ പാഠഭാഗമാണ്. ഓക്കെ, റെഡിയാണോ? അപ്പോൾ എന്താണ് താളവും മേളവും എന്ന് പറഞ്ഞാൽ, താളവും ഈണവും നിറഞ്ഞ ഭാഷയാണ് നമ്മുടെ മലയാളം. ശരിയാണല്ലേ? നമ്മുടെ മലയാളത്തിന് ഒരു നല്ല ഒരു താളവും അതുപോലെ തന്നെ നല്ല ഒരു ഈണവും ഉണ്ട്, മറ്റുള്ള ഭാഷകളെ പോലെയല്ല. കഥയിലും കടങ്കഥയിലും നിറഞ്ഞു നിൽക്കുന്ന താളവും ഈണവും നമ്മൾ കണ്ടല്ലോ. കഥക്കും കടങ്കഥക്കും മാത്രമാണോ ഭംഗിയുള്ളത്? ആണോ? അല്ല. ഒരു ഉത്സവ വിവരണം വായിക്കൂ. ഇവിടെ നമുക്കൊരു ഉത്സവ വിവരണം തന്നിട്ടുണ്ട്, അപ്പൊ അതൊന്ന് നമുക്ക് വായിച്ചു നോക്കാം. കാനനോത്സവം. കൊയ്ത്തു കഴിഞ്ഞ വയൽ, അവിടെ മാകെ നക്ഷത്ര തരി പോലെ നെന്മണികൾ കൊഴിഞ്ഞു കിടക്കുന്നുണ്ടാവും. അത് കൊത്തിപ്പെറുക്കി വയറു നിറച്ച് തിരികെ പോരുന്നതിന് മുമ്പ് നാട്ടിലൊക്കെ ഒന്ന് ചുറ്റിത്തിരിയണം. അത് കുഞ്ഞിപ്രാവിൻ്റെ പതിവാണ്. അങ്ങനെ ചുറ്റിത്തിരിയുമ്പോഴാണ് അവൾ കാടരികെ LP സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് മൈക്ക് അനൗൺസ്മെൻറ്റ് കേട്ടത്. അവൾ അവിടേക്ക് പറന്നെത്തി. ഭക്ഷണപ്പുരയോട് ചേർന്നുള്ള മുത്തശ്ശി പ്ലാവിൻ്റെ കൊമ്പിൽ ചെന്നിരുന്നു. അവിടെ നിന്ന് നോക്കിയാൽ സ്കൂൾ മുഴുവൻ കാണാം. ഗ്രൗണ്ടിനോട് ചേർന്നുള്ള സ്റ്റേജിൽ നിന്നാണ് അനൗൺസ്മെൻറ്റ്. കുട്ടികൾ തിങ്ങി നിറഞ്ഞ ഗ്രൗണ്ട്, പൂത്ത താഴ്വര പോലെ. അവിടെയാണ് കലോത്സവം. സ്റ്റേജിൽ ലളിതഗാന മത്സരമാണ് നടക്കുന്നത്. ഓരോ പാട്ട് കഴിയുമ്പോഴും കുട്ടികൾ ഒന്നാകെ കൈയടിക്കുന്നു, സന്തോഷ സൂചകമായി ആർപ്പ് വിളിക്കുന്നു. പാട്ടിന് ശേഷം മോണോആക്ട്, മിമിക്രി, ഡാൻസ്, ഒപ്പന, തിരുവാതിരക്കളി, അങ്ങനെ പലതരം പരിപാടികൾ അരങ്ങേറി. കുട്ടികളാകെ ഉല്ലാസത്തിലാണ്. കുഞ്ഞരിപ്രാവ് ആ പരിപാടികളെല്ലാം കണ്ടു രസിച്ചു. കാട്ടിൽ തിരിച്ചെത്തിയപ്പോഴേക്കും സയാഹാന സഭയുടെ സമയമായിരുന്നു. സയാഹാന സഭ എന്ന് പറഞ്ഞാൽ വൈകുന്നേരത്തെ സമയം. ഓക്കെ, സയാഹാനം എന്ന് പറഞ്ഞാൽ വൈകുന്നേരമാണ്. കാട്ടുചോലയുടെ വക്കത്തുള്ള വിശാലമായ കറുകപ്പുൽ മൈതാനത്തിലാണ് സകല കാട്ടുജീവികളും പങ്കെടുക്കുന്ന സഭ ചേരുക. കാട്ടുരാജാവായ സൂചിക്കൊമ്പന്റെ കൽപ്പനയനുസരിച്ച് സകലരും കൃത്യസമയത്തെത്തും. കാട്ടുപ്രതിജ്ഞയും വാർത്ത പറയലും രാജിൻ്റെ വിളംബരവും കഴിഞ്ഞാൽ പ്രജകൾക്കുള്ള അഭിപ്രായ പ്രകടനത്തിൻ്റെ സമയമാണ്. അപ്പോൾ കുഞ്ഞിപ്രാവ് പതിയെ പറഞ്ഞു, നമ്മുടെ കാട്ടിലും കലോത്സവം നടത്തണം മഹാരാജൻ. അതൊക്കെ വേണോ കുഞ്ഞിപ്പെണ്ണെ? രാജാവ് നെറ്റി ചുളിച്ചു. ശരിയാ, അതൊക്കെ വലിയ പൊല്ലാപ്പാണ് മഹാരാജൻ, മുയലച്ചൻ തൊടുകൈയോടെ പറഞ്ഞു. വേണ്ട വേണ്ട, അതൊന്നും വേണ്ട. ഇവൾ ഓരോന്നിങ്ങനെ കൊണ്ടുവരും, മനുഷ്യരുടെ ഓരോരോ കോമാളിത്തരങ്ങൾ, കരടിക്കുട്ടൻ തറപ്പിച്ചു പറഞ്ഞു. സൈലൻസ്, സൈലൻസ്. അല്ല കുഞ്ഞിപ്രാവേ, എന്താണ് ഈ കലോത്സവം? നീയൊന്ന് പറ. മഹാരാജാവ് കൽപ്പിച്ചു. താൻ കണ്ട കലോത്സവത്തെ പറ്റി കുഞ്ഞിപ്രാവ് വിശദമായി പറഞ്ഞു. നമ്മുടെ കാട്ടിലെല്ലാവരും കലാവാസനയുള്ളവരാണ്. അവരെല്ലാം ചേർന്നുള്ള കലോത്സവം വേണം രാജൻ, മന്ത്രി മൈലമ്മ വ്യക്തമാക്കി. പ്രജകളുടെ ഒത്തൊരുമയും സന്തോഷത്തിനും അത്തരം പരിപാടികൾ നല്ലതാണ്. കുയിലമ്മ മന്ത്രിയെ പിന്താങ്ങി. എന്നിട്ട് എന്താ സംഭവിച്ചേ? നടത്തിയോ? നോക്കല്ലേ. കാട്ടുകായികോത്സവം പോലെ ഇതും നമുക്ക് നടത്താവുന്നതാണ്, സുന്ദരിക്കാക്ക പറഞ്ഞു. കലാമേളയിൽ എന്തെല്ലാം ഇനങ്ങൾ വേണം? കുഞ്ഞുകുറുക്കൻ തിരക്കുകൂട്ടി. പാട്ട്, നൃത്തം, കൂവൽ, കുറുകൽ, ഓരിയിടൽ, ഫാഷൻ ഷോ, ഡിസ്കോ, മിമിക്രി, നിർദ്ദേശങ്ങളുടെ നീണ്ട നിര തന്നെയുണ്ടായി. എന്നാണ് കാനനോത്സവം നടത്തേണ്ടത്? രാജാവും ഉത്സാഹത്തിലായി. എന്തിനാ വൈകിക്കുന്നത് മഹാരാജൻ? വരുന്ന സംഗീത ദിനത്തിലാവട്ടെ, കരുത്തൻ പരുന്ത് നിർദ്ദേശിച്ചു. കുഞ്ഞുകുരുവി കലാമേളയുടെ അധ്യക്ഷത വഹിക്കും. ചിന്നക്കുയൽ കൺവീനറും. മന്ത്രി മൈലമ്മ ചുമതലകൾ പ്രഖ്യാപിച്ചു. ആർക്കും മത്സരിക്കാം, പ്രായപരിധിയില്ല. പങ്കെടുക്കുന്നവർ നാളത്തെ സായാഹാന സഭയിൽ പേരു തരണം, കുഞ്ഞുകുരുവി ഗൗരവത്തിൽ പറഞ്ഞു. ദാന്ന് പറഞ്ഞതുപോലെ കാനനോത്സവ ദിവസമായി. കാടിന്റെ നാനാഭാഗത്ത് നിന്നും കാട്ടുജീവികൾ ഓടിക്കൂടി. കറുകപ്പുൽ മൈതാനം കാണികളെ കൊണ്ട് നിറഞ്ഞു. സ്റ്റേജിൽ ആദ്യം നടക്കുന്ന ഫാഷൻ ഷോക്ക് പുള്ളിപ്പുലി പേര് വിളിക്കാൻ തുടങ്ങി. തുടർന്ന് കുയിലിന്റെ നേതൃത്വത്തിൽ പാട്ടു മത്സരമാണെന്ന് അറിയിപ്പുണ്ടായി. നൃത്ത നൈത്യങ്ങളിൽ പങ്കെടുക്കുന്നവർ കരുത്തൻ പരന്തിന്റെ അടുത്തു ചെന്ന് ഉടനെ നറുക്കെടുക്കണമെന്ന് മൂന്നാമതും അനൗൺസ്മെന്റ് കേട്ടു. മത്സരത്തിൽ ജയിച്ചവരും തോറ്റവരും കൈയടിച്ച് ആർപ്പ് വിളിച്ചു. രാജാവെന്ന നിലവിട്ട് ഓരോ മത്സരത്തിലും സൂചിക്കൊമ്പൻ ഒരു കൈ നോക്കി. ഫാഷൻ ഷോയിലും അമറൽ മത്സരത്തിലും മാത്രമേ ജയിക്കാനായുള്ളൂ. കാനനോത്സവം സംഘടിപ്പിക്കാൻ ഐഡിയ തന്നതിന് സൂചിക്കൊമ്പൻ കുഞ്ഞരിപ്രാവിനെ തളിരലിമാല അണിയിച്ചുകൊണ്ട് ആദരിച്ചു. എല്ലാ കൊല്ലവും കാനനോത്സവം നടത്തുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. കൂട്ടുകാരെല്ലാം ആർത്തുല്ലസിച്ചാണ് കൂട്ടിലേക്ക് പോയത്. അപ്പോൾ ഇതാണ് നമ്മുടെ പാഠഭാഗം. അതിനുശേഷമുള്ള
ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം, ഇതിലെ ഏതെല്ലാം കലാപരിപാടികൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്? ഒരുപാട് കലാപരിപാടികൾ നമ്മുടെ പാഠഭാഗത്ത് പറയുന്നുണ്ടല്ലേ. ഏതൊക്കെയാണ്? ഓട്ടമത്സരം, ലളിതഗാനം, മിമിക്രി, മോണോആക്ട്, ഡാൻസ്, ഒപ്പന, സംഘഗാനം, തിരുവാതിര. ഇതൊക്കെ നമ്മൾ സാധാരണയായിട്ട് സ്കൂളിൽ കലോത്സവത്തിന് നടത്താറുള്ളതാണ്. അപ്പോൾ ഏതെല്ലാം പരിപാടികൾ എന്ന് ചോദിച്ചാൽ ഈ പരിപാടികളുടെ പേരൊക്കെ നിങ്ങളൊന്ന് എഴുതിയാൽ മതി. അടുത്തത്, സ്കൂൾ കലോത്സവത്തെക്കുറിച്ച് കുഞ്ഞരിപ്രാവ് നടത്തിയ വിവരണം എഴുതാമോ? എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്? കുഞ്ഞരിപ്രാവ് കാട്ടിൽ ചെന്നിട്ട് പറഞ്ഞു അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് അവിടെ നടന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ പരിപാടികളാണ് എന്നൊക്കെ നമുക്ക് പറയണം. കാടരികി എൽ പി സ്കൂളിലായിരുന്നു ഞാൻ കലോത്സവം കണ്ടത്. സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നുള്ള സ്റ്റേജിൽ നിന്നും ഉച്ചത്തിൽ അനൗൺസ്മെൻറ്റ് കേൾക്കാമായിരുന്നു. ഗ്രൗണ്ട് ആകെ കുട്ടികളെ കൊണ്ട് നിറഞ്ഞിരുന്നു. ഞാൻ ചെന്ന സമയം സ്റ്റേജിൽ ലളിതഗാന മത്സരമായിരുന്നു. ഓരോ പാട്ട് കഴിയുമ്പോഴും കുട്ടികൾ ആർത്തു വിളിക്കുകയും കൈയടിക്കുകയും ചെയ്തു. പാട്ടിനു ശേഷം മോണോആക്ട്, മിമിക്രി, ഡാൻസ്, ഒപ്പന, തിരുവാതിര, അങ്ങനെ പലതരം മത്സരങ്ങൾ അരങ്ങേറി. ആ സ്കൂൾ ആകെ ഒരു ഉത്സവ തിമർപ്പിലായിരുന്നെന്ന് തന്നെ പറയാം. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് കണ്ടത് എന്ന് കുഞ്ഞരിപ്രാവ് പറയുകയാണല്ലേ. അടുത്തത്, പാഠഭാഗത്ത് ചില മത്സര ഇനങ്ങളുടെ പേരുണ്ട്. മറ്റു ചില മത്സര ഇനങ്ങൾ നാം കണ്ടെത്തി. ഇവയെല്ലാം അക്ഷരമാലാ ക്രമത്തിൽ എഴുതി വെക്കൂ. ഓരോ ഇനത്തിലും പങ്കെടുക്കേണ്ട ജീവികൾ ഏതെല്ലാം എന്നുകൂടി അതോടൊപ്പം എഴുതൂ. ഒപ്പന, ഒപ്പനയാണെങ്കിൽ ആമ. ഓട്ടമത്സരം മുയല്, ഡാൻസ് മയില്, തിരുവാതിര വെള്ളരിപ്രാവ്, മിമിക്രി കുറുക്കൻ, മോണോആക്ട് പുലി, ലളിതഗാനം കുയില്, സംഘഗാനം മാന്. ഇങ്ങനെ നമുക്കിതിനെ എഴുതാം. ഇനി കാട്ടുകലോത്സവത്തിലെ മറ്റേതെങ്കിലും ഒരു മത്സര ഇനത്തിനുള്ള നിയമാവലി തയ്യാറാക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. കാട്ടിലാണെങ്കിൽ നമുക്ക് ഒരുപാട് വെറൈറ്റി മത്സരങ്ങളൊക്കെ നടത്താമല്ലേ. ഇവിടെ പറക്കൽ മത്സരത്തിൻ്റെ നിയമാവലിയാണ് തന്നിട്ടുള്ളത്. കാട്ടുചോലയുടെ അരികെ നിന്നുമാണ് തുടങ്ങേണ്ടത്. ഒരേ ദിശയിൽ തന്നെ എല്ലാവരും പറക്കണം. വളഞ്ഞും തിരിഞ്ഞും പറക്കാതെ നേരെ തന്നെ പറക്കണം. ആദ്യം കാട്ടാറിൻ്റെ അടുത്തുള്ള മാവിൻ കൊമ്പിലെത്തുന്നവരായിരിക്കും വിജയി. ഇതാണ് അതിൻ്റെ നിയമാവലി. അപ്പോൾ എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ ചെയ്യണം, എവിടെ അവസാനിപ്പിക്കണം എന്നൊക്കെ നമ്മൾ ഒരു നിയമാവലി എഴുതുമ്പോൾ എഴുതേണ്ടതാണ്. അടുത്തത്, കാട്ടിൽ ഒരു കായിക മേള നടത്തുന്നു. അതിൽ എന്തെല്ലാം ഇനങ്ങൾ ഉണ്ടാവും? ഓട്ടമത്സരം, തവളച്ചാട്ടം, സുന്ദരിക്ക് പൊട്ടുതടൽ, ഹൈ ജമ്പ്, ലോങ് ജമ്പ്, ഇതൊക്കെ നമുക്ക് നടത്താം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ പാഠഭാഗം എന്ന് പറയുന്നത്. ഇനി അടുത്ത പാഠഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഉപകാരമാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ മാത്സ്, EVS എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ തീർച്ചയായിട്ടും പോയി കാണണം. താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.